തൊറാസിക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ മിഡ് ബാക്ക് പെയിൻ എന്ന ഒരു പ്രശ്നം വളരെയധികം ആളുകളിൽ കണ്ടുവരുന്നതാണെങ്കിൽ പോലും ഈ ഒരു പ്രശ്നത്തെ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ് ചെയ്യുന്നതായിട്ട് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ അത്ര കണ്ടിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് കഴുത്തിന് വേദനയോ ലോ ബാക്ക് പെയിനോ പോലെ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ ഈ മിഡ് ബാക്ക് പെയിൻ അല്ലെങ്കിൽ തൊറാസിക് ബാക്ക് പെയിൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇത് പ്രോഗ്രസീവായിട്ട് വളരെ കഠിനമായ നടുവേദന എന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുവാൻ സാധ്യതയേറെയെന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. അപ്പോൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഇതിനെ നിഗ്ലക്ട് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ബോധവൽക്കരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ടോസി, ഞാൻ ഒരു ഫിസിയോതെറപ്പിസ്റ്റാണ്. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് അഥവാ നിങ്ങളുടെ രോഗത്തിൻ്റെ മധ്യേ നിങ്ങളുടെ അടുക്കൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ അമർത്തണം. കാരണം ഈ ചാനൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. സോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനായിട്ടും ഞാൻ നന്ദി പറയുന്നു. റിയലി അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. തൊറാസിക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ മിഡ് ബാക്ക് പെയിൻ നിങ്ങളിൽ വരുവാനുള്ള കാരണം ഒരു പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്പൈനൽ പതോളജി ആകാം. വളരെ ആരോഗ്യമുള്ള വ്യക്തികളിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സീരിയസ് സ്പൈനൽ പതോളജി ഇല്ലാതെ, ഒരു അണ്ടർലൈൻ കോസ് ഇല്ലാതെ അവരിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. തൊറാസിക് സ്പൈനിൻ്റെ ഒരു വളരെ ബേസിക് ആയ അനാറ്റമി വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്ക് ഞാൻ അപ്പർ ബാക്ക് സ്പൈനിൻ്റെ അനാറ്റമി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങളിവിടെ നെക്കിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്ത് ഭാഗത്ത് ഉള്ള ആ ഒരു അനാറ്റമി നോക്കുകയാണെങ്കിൽ, നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് C1 വെർട്ടിബ്രയാണ്, ഇത് C2, C3, C4, C5, C6, C7, അങ്ങനെ 7 വെർട്ടിബ്രാസ് ആണ് നിങ്ങളുടെ കഴുത്തിൻ്റെ ഭാഗത്തുള്ളത്, C1 to C7 നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പം സെർവിക്കൽ കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് തൊറാസിക് വെർട്ടിബ്ര. ഈ തൊറാസിക് വെർട്ടിബ്ര നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം, ഈ ഫസ്റ്റ് റിബ് അല്ലെങ്കിൽ വാരിയൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ തൊറാസിക് വെർട്ടിബ്രയസിലാണ്. അപ്പോൾ ഇതാണ് തൊറാസിക് 1, അതേപോലെ തന്നെ T2, T3, T4, T5, T6, T7, T8, T9, T10, T11, T12, അങ്ങനെ 12 വെർട്ടിബ്രാസ് ഉണ്ട്. ആ 12 വെർട്ടിബ്രാസിലാണ് ഈ വാരിയലുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഹോൾ തൊറാസിക് ഏരിയയിലാണ് ഈ റിബ് കേജ് അല്ലെങ്കിൽ വാരിയലിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻ്റ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇനിയും ഫെർദറായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു തരും. അപ്പോൾ ഇതാണ് തൊറാസിക് സ്പൈനിൻ്റെ അനാറ്റമി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ തൊറാസിക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ അപ്പർ ബാക്ക് പെയിനിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ കോസ്റ്റോ വെർട്ടിബ്രൽ ജോയിൻ്റ് എന്ന് പറയും, അതായത് ഈ റിബ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന വെർട്ടിബ്ര. അപ്പോൾ ഇതാണ് ആ കോസ്റ്റോ വെർട്ടിബ്രൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ചുകൂടെ അത് സൂം ഇൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ഈ വെർട്ടിബ്രാസ് പോയി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ റിബ്സിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് കോസ്റ്റോ വെർട്ടിബ്രൽ ജോയിൻസ് എന്ന് പറയും. തൊറാസിക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ അപ്പർ ബാക്ക് പെയിൻ അല്ലെങ്കിൽ മിഡ് ബാക്ക് പെയിൻ എന്ന ഒരു പ്രശ്നം ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ആകാനുള്ള സാധ്യത കൂടുതലുള്ള ഈ ജോയിൻസ് ആണ്. ഇതിൻ്റെ പറയുന്ന പേരാണ് കോസ്റ്റോ വെർട്ടിബ്രൽ ജോയിൻസ്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോസ്റ്റോ വെർട്ടിബ്രൽ ജോയിൻസ് ഇഞ്ചുർഡ് ആകുമ്പോൾ ഇതിനോടുകൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ സ്ട്രക്ചേഴ്സും ഇഞ്ചുർഡ് ആകും. കാരണം ഇതിനോട് കൂടി ചേർന്ന് അറ്റാച്ച് ആയിരിക്കുന്ന മസിൽസ്, ലിഗമെൻസ്, അതേപോലെ തന്നെ ഇതിൽ നിന്നും കടന്നു വരുന്ന നെർവ് റൂട്ട്സ് നിങ്ങൾക്ക് ഇതുവഴി നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഈ മഞ്ഞിച്ച് ഈ കാണുന്ന നെർവ് റൂട്ട്സ് അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കണ്ടില്ലേ, ഇതുവഴി വരുന്ന ഈ നെർവ് റൂട്ട്സ്, ആ നെർവ് റൂട്ട്സ്, അതേപോലെ തന്നെ ഈ വെർട്ടിബ്രയുടെ ഉള്ളിലുള്ള ഡിസ്ക്, ഇതെല്ലാം ഇഞ്ചുറി ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ ഫർദറായിട്ട് പറഞ്ഞു തരാം. തൊറാസിക് ബാക്ക് പെയിൻ സാധാരണയായി കണ്ടുവരുന്നത് സ്ത്രീകളിലും കൗമാരക്കാരായ കുട്ടികളിലുമാണ്.
പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ ഇത് വരുവാനുള്ള സാധ്യത കൂടുതലെന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. തൊറാസിക് ബാക്ക് പെയിൻ നിങ്ങളിൽ ഉണ്ടാകുവാൻ ഉള്ള കാരണം ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം, തൊറാസിക് സ്പൈനിൽ ഏൽക്കുന്ന ആഘാതം. അത് കോമൺ ആയിട്ട് മോട്ടർ വെഹിക്കിൾ ആക്സിഡൻസ് ആണ്. വാഹനം നിങ്ങൾ ഓടിക്കുന്ന സമയത്ത്, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, വാഹനം നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ വാഹനത്തിൻ്റെ പുറകിൽ ശക്തിയായി വേറെ ഒരു വാഹനം വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നെക്ക്, നിങ്ങളുടെ കഴുത്തും നിങ്ങളുടെ അപ്പർ ബാക്കും പെട്ടെന്ന് മുൻപോട്ട് കുതിച്ചിട്ട് അതേ വേഗതയിൽ പുറകിലേക്ക് വരുന്നത്, സഡൻ ആക്സിലറേഷൻ ആൻഡ് ഡീസിലറേഷൻ ഇഞ്ചുറി. ഇത് കാരണം നിങ്ങളുടെ തൊറാസിക് സ്പൈന് ആഘാതം ഏൽക്കുകയും ആ ആഘാതം തൊറാസിക് ബാക്ക് പെയിന് കാരണമാകുകയും ചെയ്യും എന്ന് പഠനത്തിൽ പറയുന്നു. രണ്ട്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നത് എന്ന് പറഞ്ഞാൽ ഫോൾ ഫ്രം എ ഹൈറ്റ്, അത് കാരണം തൊറാസിക് സ്പൈന് ഏൽക്കുന്ന ആഘാതം ഈ തൊറാസിക് ബാക്ക് പെയിൻ നിങ്ങളിൽ വരുവാൻ കാരണമാണ്. തൊറാസിക് ബാക്ക് പെയിൻ നിങ്ങളിൽ വരുവാനുള്ള രണ്ടാമത്തെ കാരണം, നിങ്ങളുടെ ആ തൊറാസിക് ഭാഗത്ത്, പ്രത്യേകിച്ച് നിങ്ങളുടെ കഴുത്തിൻ്റെ അപ്പർ ബാക്കിൻ്റെ ഭാഗത്ത് ഉള്ള മസിൽസിന് ഏൽക്കുന്ന സ്ട്രെയിൻ, മസിൽ സ്ട്രെയിൻ. ഇത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് പുവർ പോസ്ചർ അല്ലെങ്കിൽ തെറ്റായ ശരീരത്തിൻ്റെ ആകാരത്തെ നിങ്ങൾ അധിക നേരം അല്ലെങ്കിൽ ഒരുപാട് നേരം നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്, അത് കാരണം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ കണ്ടിട്ടുണ്ട് ചില കുഞ്ഞുങ്ങൾ അവരുടെ സ്വീകരണ മുറിയിലെ സോഫയിലിരുന്നിട്ട് കുനിഞ്ഞ് ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് അവർ അധിക നേരം ഇരുന്ന് പഠിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നിങ്ങൾ കുറേ നേരം നോക്കിയിരുന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ കഴുത്ത് ഇതേപോലെ ഫോർവേഡ് ഫ്ലെക്സ്ഡ് പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ കഴുത്ത് മുൻപോട്ട് ആഞ്ഞ് നിങ്ങൾ ആ ഒരു പൊസിഷനിൽ പ്രൊലോങ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കാരണം, അതേപോലെ തന്നെ രണ്ടും മൂന്നും പില്ലോ വെച്ചിട്ട് സോഫയിൽ കിടന്ന് ടി വി കാണുന്ന വ്യക്തികളുണ്ട്. ഇതൊക്കെ ശരീരത്തിൻ്റെ ആ ഒരു റോങ് ആയിട്ടുള്ള പുവർ പോസ്റ്ററാണ്. അപ്പോൾ റോങ് പോസ്റ്ററാണ്, ആ പോസ്റ്ററിൽ നിങ്ങൾ അധിക നേരം ഇരിക്കുന്നത്, ഒരുപാട് നേരം അതേ പോസ്റ്ററിൽ നിങ്ങൾ സമയം ചെലവഴിക്കുന്നത് കാരണം നിങ്ങളുടെ അപ്പർ ബാക്ക്, അതേപോലെ തന്നെ നിങ്ങളുടെ ആ നെക്ക്, കഴുത്തിൻ്റെയും അപ്പർ ബാക്കിൻ്റെയും ഭാഗത്തുള്ള മസിൽസിന് സ്ട്രെയിൻ ഉണ്ടാകുകയും അത് കാരണം നിങ്ങൾക്ക് ഈ തൊറാസിക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ മിഡ് ബാക്ക് പെയിൻ എന്നൊരു പ്രശ്നം നിങ്ങളിൽ വരാം. അടുത്തതായി, നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ദിനചര്യയുടെ, നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഇൻ ഡെയിലി ലൈഫ്, നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമായിട്ടോ നിങ്ങൾ അമിതമായി ഭാരം ഉയർത്തുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ തൊറാസിക് ബാക്ക് പെയിൻ വരുവാനുള്ള സാധ്യത ഏറെയെന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയും. നാലാമതായി, ഇൻഫ്ലമേറ്ററി സ്പൈനൽ കണ്ടീഷൻ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആംഗ്ലോസിംഗ് സ്പോണ്ടലൈറ്റിസ് പോലെയുള്ള നട്ടലിന് വീക്കം കൊണ്ടുവരുന്ന കണ്ടീഷൻസ്, ഇൻഫ്ലമേറ്ററി സ്പൈനൽ കണ്ടീഷൻസ്. നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളുടെ നട്ടലിന് ഉണ്ടാകുന്ന സ്പൈനൽ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ അമിതമായ മുറുക്കം, നിങ്ങൾക്ക് മൂവ് ചെയ്യുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെക്സിബിളായിട്ട് മൂവ് ചെയ്യുവാൻ കഴിയാതെ ഉള്ള രീതിയിൽ നിങ്ങളുടെ സ്പൈന് അനുഭവപ്പെടുന്ന ആ മുറുക്കം, ഈ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനെയോ നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെയോ നിങ്ങൾ ചികിത്സയ്ക്കായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക, നിങ്ങൾ അവരെ സമീപിക്കുക. അടുത്തതായി, ഓസ്റ്റിയോപോറോസിസ് എന്ന ഒരു കണ്ടീഷനാണ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലിൻ്റെ ബോൺ ഡെൻസിറ്റി അല്ലെങ്കിൽ എല്ലിൻ്റെ കട്ടി കുറയുകയും വളരെ എളുപ്പത്തിൽ കുഞ്ഞതായിട്ടുള്ള മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ തുമ്മുമ്പോൾ പോലും നിങ്ങളുടെ വെർട്ടിബ്രയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ നട്ടലിലെ എല്ലുകളിൽ ഉണ്ടാകുന്ന പൊട്ടൽ അല്ലെങ്കിൽ വെർട്ടിബ്രൽ ഫ്രാക്ചേഴ്സ് ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ ഒരു കണ്ടീഷൻ കാരണമാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ആ തൊറാസിക് സ്പൈൻ ആ ഭാഗത്ത് നിങ്ങൾക്ക് നിവർന്ന് നിൽക്കുവാൻ കഴിയാതെ ഒരു കൂനൽ, മുൻപോട്ട് നിങ്ങൾ വളഞ്ഞ് കൂനുന്ന ഒരു അവസ്ഥയും, അതേപോലെ തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ തുമ്മുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞ് മൂവ്മെൻ്റ് ചെയ്യുന്ന സമയത്തോ നിങ്ങളുടെ ആ ഭാഗത്ത് ഉണ്ടാകുന്ന കഠിനമായ വേദനയും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ വെർട്ടിബ്രൽ ഫ്രാക്ചേഴ്സ് നിങ്ങൾക്കുണ്ടായിരിക്കാം. ഓസ്റ്റിയോപോറോസിസ് ആണ് അതിൻ്റെ കാരണം. സോ നിങ്ങളുടെ ഡോക്ടറിനെയോ ഫിസിയോതെറപ്പിസ്റ്റിനെയോ കണ്ട് എക്സ്റേ എടുക്കുകയും അതിന് ഫെർദറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ സിംറ്റംസിനോട് ഒപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം ക്രമാതീതമായിട്ട് കുറയുക,
അതോടൊപ്പം തന്നെ നിങ്ങളെ വിട്ടുമാറാത്ത കഠിനമായ നടുവേദന, നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുത്താൽ പോലും നിങ്ങളെ വിട്ടുമാറാത്ത കഠിനമായ നടുവേദന, അതേപോലെ തന്നെ രാത്രിയിൽ കഠിനമായ നൈറ്റ് പെയിൻ, കഠിനമായ വേദന രാത്രിയിൽ അനുഭവപ്പെടുക, ഇത് ഒരു പക്ഷേ ക്യാൻസറിൻ്റെ തുടക്കമാകാം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ നിങ്ങൾ കൺസൾട്ട് ചെയ്ത് ഫർദർ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടത് ആവശ്യമാണ്. തൊറാസിക് ബാക്ക് പെയിൻ നിങ്ങളിൽ വരുവാനുള്ള മെക്കാനിക്കൽ റീസൺസ് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, നിങ്ങളുടെ ആ അപ്പർ ബാക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ കഴുത്തിൻ്റെയും അപ്പർ ബാക്കിൻ്റെയും തൊറാസിക് ഭാഗത്ത് ഉള്ള മസിൽസിൻ്റെ പേശി ബലം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ മസിൽ വീക്ക്നെസ്, അത് കാരണം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ, പ്രത്യേകിച്ച് ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഫോർവേഡ് ഫ്ലെക്സ്ഡ് പൊസിഷനിൽ, അല്ലെങ്കിൽ ആ സ്റ്റൂപ്ഡ് പോസ്റ്ററിൽ അവർ അമിത സമയം സ്പെൻഡ് ചെയ്യുന്നത് കാരണം ഈ തൊറാസിക് ബാക്ക് പെയിൻ നിങ്ങൾക്ക് വരാം. മൂന്നാമതായി, അമിതമായ ഭാരം ഉള്ള ബാക്ക് പാക്സ്, അല്ലെങ്കിൽ വളരെ ഭാരമുള്ള ബാഗുകൾ, അത് സ്കൂൾ ബാഗ് ആകാം. എനിക്ക് റീസെൻ്റ്ലിയും ഞാനൊരു പേഷ്യൻറ്റിനെ കണ്ടു, ആ വ്യക്തി ട്രക്കിംഗ് ആൻഡ് ക്യാമ്പിന്, ഇതേപോലെ രണ്ടാഴ്ചത്തേക്കോ എങ്ങാണ്ട് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പോയി, ക്യാമ്പിങ്ങിനും കഴിഞ്ഞ് തിരിച്ച് വന്ന് സമയത്ത് വളരെ കഠിനമായ ഈ അപ്പർ ബാക്ക് പെയിൻ അനുഭവപ്പെട്ടു. അപ്പോൾ ഈ അമിതമായ ഭാരം ഉള്ള ബാഗുകൾ ഉപയോഗിക്കുന്നത്, സ്കൂൾ ബാഗ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ട്രക്കിങ്ങിനോ ക്യാമ്പിങ്ങിനോ ഒക്കെ പോയിട്ട് നിങ്ങൾ ആ സമയത്ത് ഉപയോഗിക്കുന്ന ഭാരമുള്ള ബാഗുകളാകാം, ഇത് ഈ തൊറാസിക് ഭാഗത്ത് സ്ട്രെയിൻ ഉണ്ടാക്കുകയും അത് മുഖാന്തരം നിങ്ങൾക്ക് ഈ തൊറാസിക് ബാക്ക് പെയിൻ വരാം. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടോ, ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ടോ നിങ്ങൾ റിപ്പീറ്റഡായിട്ട് ആവർത്തിച്ച് ഭാരം ഉയർത്തുകയോ, അല്ലെങ്കിൽ ആവർത്തിച്ച് ബെൻഡിങ്, ട്വിസ്റ്റിങ്, ടേണിങ് അതേപോലെയുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ തൊറാസിക് ഭാഗത്ത് സ്ട്രെസ് ഉണ്ടാകുകയും അത് കാരണം ഈ തൊറാസിക് ബാക്ക് പെയിൻ നിങ്ങളിൽ വരുവാനുള്ള സാധ്യത കൂടുതലാണ്. തൊറാസിക് ബാക്ക് പെയിൻ എന്ന പ്രശ്നത്തിന് ഫിസിയോതെറപ്പി ട്രീറ്റ്മെൻറ്റ് എന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, നിങ്ങളുടെ ആ അപ്പർ ബാക്ക് പെയിൻ, നെക്ക് ഭാഗത്തുള്ള മസിൽസിൽ ഉള്ള മസിൽ സ്പാസം, അതിനെ റിലീവ് ചെയ്യുന്നതിനുള്ള ട്രിഗർ പോയിൻറ്റ് റിലീസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ മസിൽ ആ മുറുക്കത്തെ, അല്ലെങ്കിൽ മസിൽ സ്പാസത്തെ റിലീവ് ചെയ്താലേ നിങ്ങളുടെ പെയിനും അതേപോലെ തന്നെ നിങ്ങളുടെ ജോയിൻറ്റ് ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ, അതേപോലെ തന്നെ മസിലിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ തിരിച്ചു കിട്ടുകയുള്ളൂ. രണ്ട്, തൊറാസിക് സ്പൈൻ മൊബിലൈസേഷൻ, അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കഠിനമായ വേദന അനുഭവപ്പെടുന്ന വ്യക്തിയാണ് എങ്കിൽ ആ തൊറാസിക് സ്പൈൻ മൊബിലൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തതായി, നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വേണ്ടുന്ന സപ്പോർട്ടീവ് ബ്രേസസ് അവർ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ആ വർക്ക് എൻവയോൺമെൻറ്റിനെ മോഡിഫൈ ചെയ്യുക, അത് നിങ്ങളുടെ ഒക്യുപേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്പേസ് മോഡിഫിക്കേഷൻ ആകാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഹോം ഓഫീസ് മോഡിഫിക്കേഷൻ ആകാം. ഇതിനേക്കാൾ എല്ലാത്തിനേക്കാളും ഉപരി നിങ്ങളുടെ ശരീരത്തിൻ്റെ പോസ്റ്റർ, അതിനെ റീഎജ്യൂക്കേറ്റ് ചെയ്യുക. അതിനു വേണ്ടിയ അഡ്വൈസസും എഡ്യൂക്കേഷനും ട്രീറ്റ്മെൻറ്റും ഫിസിയോതെറപ്പിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അടുത്തതായിട്ട്, നിങ്ങളുടെ തൊറാസിക് സ്പൈൻ, ആ ഭാഗത്ത് ഉള്ള റേഞ്ച് ഓഫ് മൂവ്മെൻറ്റിനെ റീസ്റ്റോർ ചെയ്യുന്ന എക്സസൈസുകൾ, അതേപോലെ തന്നെ മാനുവൽ ഹാൻഡ്ലിംഗ് ടെക്നിക്ക്, ഒരുപക്ഷെ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുന്ന മാനുവൽ ഹാൻഡ്ലിംഗ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ആക്ടിവിറ്റീസ് ഇൻ ഡെയിലി ലൈഫ് നിങ്ങൾ ചെയ്യുന്ന മാനുവൽ ഹാൻഡ്ലിംഗ് ആകാം, അതിനെ റീട്രെയിൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സ്പോട്ട്, നിങ്ങൾ സ്പോട്ടിലേക്ക് തിരിച്ച് നിങ്ങളെ റീട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുക. അതേപോലെ തന്നെയാണ് വർക്കും ലെഷർ ആക്ടിവിറ്റി, നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോബി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെഷർ ആക്ടിവിറ്റി നിങ്ങൾ ഈ ഒരു പ്രശ്നം കാരണം നിങ്ങളത് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ അതിലേക്ക് നിങ്ങളെ റീട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഈ ഒരു പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ. ബി ബ്ലെസ്ഡ് ആൻഡ് ബൈ ഫോർ നൗ.